ഭാരതീയ വാസ്തുവിദ്യയും ചൈനീസ് വാസ്തുവിദ്യയും ഒത്തുചേരുന്നു ഫെങ് ഷുയി. ഫെങ് ഷുയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ഷാജി കെ നായർ. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. നമ്മളിപ്പം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ലാഭ്യമ്പതിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതെ. അപ്പം ബേസിക് ഫെങ് ഷുയിലെ ഒരു മെയിൻ ടൂളാണ് ലാഭ്യമ്പതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതെങ്ങനെ ഏത് ടൈപ്പാണ് വേണം, എങ്ങനെ വെക്കണം, എങ്ങനെ എനർജൈസ് ചെയ്യണം, ഏത് ടൈപ്പ് വെക്കണം, ഇരിക്കുന്നതാണോ നിൽക്കുന്നതാണോ ഒക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് അത് പറഞ്ഞതിന് ശേഷം അടുത്ത ടൂറിലോട്ട് നമുക്ക് കിടക്കാം. അപ്പം ലാഫിംഗ് ബുദ്ധയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനകത്ത് തന്നെ ഈ ഇരിക്കുന്ന ലാഫിംഗ് ബുദ്ധയിൽ തന്നെ പലതും പറഞ്ഞു. അപ്പം ഈ ടൈപ്പ് നിൽക്കുന്ന ലാഫിംഗ് ബുദ്ധ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്. അതെ. അപ്പം ഇതിനകത്ത് ഇത് മണി ബാഗ്. ഞാൻ നേരത്തെ മണി ബാഗുള്ള മുതുകിൽ ഭാണ്ഡമുള്ള ലാഫിംഗ് ബുദ്ധ ആൾക്കാർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ പോലെ അതേ ഒരു ഇതാണ് ഇതിലും കിട്ടുന്നത്. ഇത് സാമ്പത്തികം നിലനിർത്തുവാൻ ഉള്ള ഒരു ഇതാണ് ഈ ലാഫിംഗ് ബുദ്ധയുടെ ഒരു പ്രത്യേകത. മണി ബാഗിൻ്റെ മുകളിൽ നിൽക്കുന്നു, സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുവാനുള്ള ഒരു കഴിവാണ് ഈ ടൈപ്പ് ലാഫിംഗ് ബുദ്ധയ്ക്ക് ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ മണി സ്ട്രിങ്സ് ഉണ്ട്, സാമ്പത്തികം വരുവാനുള്ള ഒരു ഫ്ലോ. ഫ്ലോ നമ്മൾ കഴിഞ്ഞ അതിൽ പറഞ്ഞ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുമ്പോൾ അതിനൊത്തുള്ള ഇൻകം നമുക്ക് വരുവാനുള്ള ഒരു സിമ്പലാണ് ഈ മണി സ്ട്രിംഗ്. അതേപോലെ തന്നെ ഈ പറയുന്ന റൂയി, അതായത് ഈ തോളിൽ വച്ചേക്കുന്ന ഒരു വടിയുടെ ഇത്, അതെന്ന് പറയുന്നത് പുതിയ തുടക്കം. ഇപ്പൊ ഒരു ബിസിനസ് സ്ഥാപനമായിരുന്നാലും അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ആ കറക്റ്റ് പോയിന്റുകളിൽ നമുക്ക് ആ ഒരു സാധനം വന്ന് ചേരും. കാരണം നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനകത്ത് കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പർട്ടിക്കുലർ ടൈമിന് ഓരോന്നും നമ്മളടുത്ത് എത്തുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ പറയുന്ന കണ്ടുപോകുമ്പോഴും. ഇത് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഡെവലപ്മെന്റ്സ് നമുക്ക് എന്തൊക്കെയാണ് കൂടുതൽ കൂടുതൽ. ഇപ്പം നമുക്ക് ഒരേ കണക്കിൽ തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും, അത് എക്കാലും ആ രീതിയിൽ തന്നെ കൂടുതൽ ചിലതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ. ഇപ്പം ബിസിനസ് സ്ഥാപനമായിരുന്നാലും പോലും നമുക്ക് പലതും പുതിയതായിട്ട് അതിനകത്ത് ആഡ് ചെയ്യണം, എന്നാലൊരു വെറൈറ്റി ഉണ്ടാവുള്ളൂ. ക്ലയൻസ് ഏറ്റവും കൂടുതൽ നമ്മളടുത്ത് വരുവാനുള്ളത് ഉണ്ടാവുള്ളൂ അല്ലേ. ഒരു ഉദാഹരണം, ഒരു ഫാൻസി ഷോപ്പാണ്, വന്ന് കയറുമ്പോൾ കാണുന്നതാണ് എപ്പോഴും, കണ്ടു കഴിഞ്ഞാലോ പിന്നെ അവിടെ ആൾക്കാർ വരൂ ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, അതിന് ഡിസ്പ്ലേ ഒക്കെ കൂടെ കൂടെ ചേഞ്ച് ചെയ്തിടാറുണ്ട് അല്ലേ, ഒരു അട്രാക്ഷന് വേണ്ടി. ആ ചേഞ്ച് ചെയ്തിടുമ്പോൾ പുതിയതായിട്ട് ഒരാൾ വരുമ്പോഴും അല്ലെങ്കിൽ പഴയ ഒരാൾ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോഴും ഒരു അട്രാക്ഷൻ, ആ ഒരു ചേഞ്ചിങ് ഉണ്ട് ഈ ഒരു രീതിയിലുള്ള ഇത്. അങ്ങനെ പുതിയ പുതിയ ആഡിങ്, കാരണം പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാൻ സഹായിക്കുന്നതാണ് ഈ ട്രീ ഓഫ് ലക്ക് എന്ന് പറയുന്ന ഈ ഒരു ഇത്. ഓക്കെ. അതേപോലെ തന്നെ ഈ ബീച്ചിനെ കുറിച്ചും ഉരുവെ കുറിച്ചൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഈ ഇരിക്കുന്ന സിമ്പൽ ഇതുണ്ടോ, ഇത് നമുക്ക് റോയി എന്നാണ് ഇതിനെ പറയുന്നത്. ശത്രുത, റോയി ശത്രുത തടയുവാനുള്ള, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മുടെ ഇപ്പം ഓഫീസ് ഓഫീസിലൊക്കെയാണ് നമ്മൾ വയ്ക്കുന്നത്, ഓഫീസ് ടേബിളിൻ്റെ മുകളിൽ ഇത് മാത്രം കിട്ടുന്നതായിട്ട് കിട്ടും. ഇതില് ഇത് മാത്രമുള്ള സാധനം നമ്മൾ ഓഫീസ് ടേബിളിന്റെ ഫ്രണ്ടിൽ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ആളും ഒരു ക്ലയന്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു അവരിലുള്ള നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കാതെ ഒരു ഫിൽട്ടറിങ് നടക്കും ഈ ഒരു സാധനം. അതാണ് ഇതിന്റെ ഒരു സിമ്പിൾ. അപ്പൊ ഈ ഒരു സാധനം, അപ്പൊ ഇതും ഈ ലാഫിംഗ് ബുദ്ധയുടെ പ്രത്യേകത, ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതായിട്ടോ മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ പിന്നെ സ്റ്റാൻഡിങ് ടൈപ്പ് ലാഫിംഗ് ബുദ്ധയാണ് ഇതൊക്കെ കൊണ്ട്. എപ്പോഴും നമ്മൾ ലാഫിംഗ് ബുദ്ധ വാങ്ങിക്കുമ്പോൾ അത് സെലക്ട് ചെയ്ത് വാങ്ങിക്കണം, ഏതാണോ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള, നമ്മുടെ പ്രോബ്ലം എന്താണോ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ലാഫിംഗ് ബുദ്ധയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ, ഒരു 6 പീസസ്, 11 പീസസ്, 23 പീസസ്, ചെറിയ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞു, പഴയ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും മിനിമം 5 ഇഞ്ച് ഹൈറ്റ് ഉള്ളതേ വയ്ക്കാൻ പാടുള്ളൂ, ഈ ചെറുത് വീട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചുകഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യുക. ഒരാൾ കയറി വരുമ്പോൾ ആദ്യമായിട്ട് കാണേണ്ടത് ഇതിനെയാണ്. അപ്പൊ വളരെ ചെറിയ സാധനം നമ്മൾ വീട്ടിൽ വെച്ചാലോ, ഒന്ന് വിളിച്ചു കാണിക്കേണ്ടി വരും ആ ഒരു അവസ്ഥയിൽ. അപ്പൊ ഇത് അല്പമുള്ള വലിപ്പമുള്ള വാങ്ങിക്കാം. മറ്റതൊക്കെ നമുക്ക് വാഹനങ്ങളിലോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിന്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ടേബിളിന്റെ മുകളിലോ ഒക്കെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റും. മെഴുകല് ഒരു എന്താ പറയാ, ഒരു ഫ്ലൂറസൻ ടൈപ്പിലുള്ള വരുന്നത് ഓറഞ്ച് കളർ, യെല്ലോ കളർ, അതൊക്കെ ബെറ്റർ ഇതാണ്.
ബെറ്റർ ഗോൾഡൻ കളർ ഗോൾഡൻ കളറിലുള്ള ഇത് ആക്ച്വലി മെറ്റീരിയൽ എന്താണ് ഇത് സെറാമിക് ആണ് സെറാമിക് പോളിക്രോം എന്ന് പറഞ്ഞ വേറൊരു മെറ്റലും വരുന്നുണ്ട് സെറാമിക് ആണ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് എനർജൈസ് ചെയ്യുന്നതും സെറാമിക്കിലാണ് എനർജൈസ് ചെയ്യുമ്പോൾ ഇതായിട്ട് വരുന്നത് എനർജൈസ് ചെയ്യുന്ന കഴിഞ്ഞ രണ്ട് എപ്പിസോഡിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു എന്നാലും ഒന്നും കൂടെ ഞാനതൊന്ന് ഓർമ്മിപ്പിക്കാം റോസ് വാട്ടർ ഒഴിച്ച വെള്ള ഒരു 6 ഗ്ലാസ് വെള്ളത്തിലിട്ട് ഒഴിക്കുക ഇടത് കയ്യിൽ വെച്ചുകൊണ്ട് 6 ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഒരു ചന്ദനത്തിരി കത്തിച്ചിട്ട് ആദ്യം ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക ചന്ദനത്തിരി ഒന്ന് കുടയുക വീണ്ടും പിടിക്കുക ക്ലോക്ക് വൈസിൽ 6 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം ഇത് ചെയ്യുമ്പോൾ ഇതിനകത്തു നിന്നൊരു എനർജി പ്രൊഡ്യൂസ് ചെയ്യും അത് നമുക്കത് അറിയാൻ പറ്റും നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു തണുത്ത കാറ്റ് നമ്മുടെ കയ്യിലോട്ട് അടിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും ഇതാണ് ലാഫിംഗ് ബുദ്ധ എപ്പോഴും നമ്മൾ ലാഫിംഗ് ബുദ്ധ പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട് ഈ ലാഫിംഗ് ബുദ്ധ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നവും മാറുമെന്ന് ചോദിക്കാറുണ്ട് മാറത്തില്ല ലാഫിംഗ് ബുദ്ധയ്ക്ക് കുറച്ച് ഡ്യൂട്ടി ഉണ്ട് അത് മാത്രമേ ലാഫിംഗ് ബുദ്ധ ചെയ്യുള്ളൂ മനസ്സിലാവുന്നുണ്ടോ ഇപ്പം ഫെങ് ഷുയ് എന്ന് പറയുമ്പോൾ പല ഇതിലും പറഞ്ഞ ഫെങ് ഷുയ് എന്ന് വെച്ചാൽ കാറ്റും ജലവും എന്നുള്ളൊരു അർത്ഥമാണ് അപ്പോൾ ആ പ്രകൃതിയിൽ നിന്ന് വരുന്ന ആ ഒരു എനർജിയെ എങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ ബാലൻസ് ചെയ്ത് നിർത്താൻ കഴിയും അത് നെഗറ്റീവ് ആയാലും നെഗറ്റീവ് എനർജി എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയെ എങ്ങനെ അവിടുന്ന് വാനിഷ് ചെയ്യാം അവോയ്ഡ് ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾ ഫ്ലൈങ് സ്റ്റാർ ഫെങ് ഷുയിൽ നമ്മൾ ചെയ്യുന്നത് ഇത് ശരിക്കും ബേസിക് ഫെങ് ഷുയിലുള്ള ടൂളാണ് കോമൺ പല ആൾക്കാർ ഫെങ് ഷുയ് അവർ ആൾക്കാർ ഇതിനെ തന്നെ പേരിട്ടിരിക്കുന്ന ഫെങ് ഷുയ് എന്നാണ് ആ ഞാനൊരു ഫെങ് ഷുയ് വാങ്ങിച്ചു വെച്ചു എനിക്കൊരു മാറ്റം പല ആൾക്കാരും വിളിക്കാറുണ്ട് എന്നെ പക്ഷെ അവർ തെറ്റായിട്ടുള്ള ധാരണ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ധാരണ മാറ്റുവാനാണ് ഫ്ലൈങ് സ്റ്റാർ സംസാരിച്ചിട്ടുണ്ടെന്ന ഇടയിൽ പെട്ടെന്ന് ലാഫിംഗ് ബുദ്ധ എടുക്കാനുള്ള മെയിൻ കാരണവും ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ധാരണ കുറച്ചുണ്ട് അതങ്ങ് മാറ്റുക ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ള ഏറ്റവും ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇത് സാമ്പത്തികം കൊണ്ടുവരില്ല വേറൊന്നും ചെയ്യില്ല സാമ്പത്തികം വരണമെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം ആ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു മൈൻഡ് മാത്രമാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ അലസതയും മടിയും മാറ്റി കൊടുക്കുക അതാണ് ഇതിന് ചെയ്യുന്നത് അല്ലാതെ ലാഫിംഗ് ബുദ്ധ സാമ്പത്തികം കൊണ്ടുവരില്ല നമ്മളിലുള്ള ആ നെഗറ്റീവ് എനർജി മാറ്റും നമ്മൾ പോയി സാമ്പത്തികം കൊണ്ടുവരും ഇത് ഒരു 23 പീസ് എന്ന് പറയുന്നത് അപ്പൊ ഈ 23 പീസ് വീട്ടിൽ വെക്കാൻ പറ്റും 23 പീസ് 23 ഐറ്റംസ് പല മോഡൽസ് 23 മോഡൽസ് നേരത്തെ പറഞ്ഞു ഇപ്പം ഇതിനകത്ത് തന്നെ അതിനകത്തൊരു 10-15 എണ്ണത്തിൽ ഉപയോഗിക്കുന്ന ഐറ്റങ്ങൾ തന്നെ ഇതിൽ തന്നെ ചില ചിലര് മറ്റേ ഉലു മാത്രം വെച്ചിട്ടുള്ള പ്രയർ ബേഡ് മാത്രം വെച്ചിട്ടുള്ള ഇങ്കോട്ട് മാത്രം വെച്ചിട്ടുള്ള അപ്പൊ ഓരോ ലാഫിംഗ് ബുദ്ധ ഇത് മാത്രം ചില വെറും ഇങ്ങനെ സ്റ്റാൻഡിംഗ് ടൈപ്പിൽ ഉള്ളതിന് പ്രയർ ബീഡ് മാത്രമേ കാണുള്ളൂ ഒരു മാല മാത്രമേ ഇട്ടേക്കുള്ളൂ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഓരോന്ന് ഈ മണി സ്ട്രിംഗ് മാത്രമേ ഉള്ളതുണ്ട് ഈ സ്ട്രീ ഓഫ് ലക്ക് മാത്രമേ അമ്പല മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ഓരോ അങ്ങനെയാണ് 23 ഐറ്റം ലാഫിംഗ് ബുദ്ധ ഇതിനകത്ത് വരുന്നത് അപ്പം അതിന് ഓരോന്നും സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാം ഈ ഒരു ഐറ്റംസ് ഓൾ ടുഗദർ ആണ് അപ്പോൾ നമുക്ക് 23 വെക്കേണ്ട ആവശ്യമില്ല ഇതിനകത്തും എല്ലാം ഇല്ല ഇതിനകത്ത് ഇങ്കോട്ടൊന്നും ഇല്ല അപ്പൊ അങ്ങനെയുള്ള ഐറ്റങ്ങളും കിട്ടും ഫുള്ളായിട്ടുള്ള ഐറ്റങ്ങളും നമ്മൾ സെലക്ട് ചെയ്യണം നോക്കി സെലക്ട് ചെയ്ത് നല്ല ഹൈറ്റ് ഉള്ള വലിയ അപ്പൊ ഇരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ലാഫിംഗ് ബുദ്ധ ഉണ്ട് വലിയ രീതിയിൽ പല കടകളിലും ഹോട്ടൽസിലൊക്കെ ഫ്രണ്ടിൽ വെക്കാറുണ്ട് ബില്ലിംഗ് സെക്ഷനിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരിക്കുന്ന രീതിയിലുള്ള ലാഫിംഗ് ബുദ്ധ എപ്പോഴും നമ്മൾ വയ്ക്കണം ഹോട്ടൽസിന് വയ്ക്കാം കാരണം ആൾക്കാർ അവിടെ വരുന്ന ഒരു എന്റർടൈൻമെന്റ് ഒരു റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാരണം ആ ഫുഡ് കഴിക്കുന്ന സമയങ്ങളിലും ഒരു മൈൻഡ് ഫ്രീ ആക്കിയിട്ട് ആ ഫുഡ് ആസ്വദിച്ച് കഴിക്കുവാനാണ് അവർ വരുന്നത് അപ്പൊ അവര് കുറച്ച് മറ്റുള്ള ടെൻഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് അവര് അവിടെ ഇരുന്ന് കഴിക്കാം ആ ഭാഗത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇരിക്കുന്ന ടൈപ്പ് ഉപയോഗിക്കാം വാഹനങ്ങളിൽ ടൂറിസ്റ്റ് കാറുകളിൽ അല്ലെങ്കിൽ വാഹനങ്ങളിലൊക്കെ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ അത് എന്റർടൈൻ ചെയ്താണ് നമ്മൾ പോകുന്നത് വളരെ റിലാക്സ് ചെയ്ത് റിലാക്സിങ് അതിന് വേണ്ടി നമുക്ക് ആ ഒരു ലാഫിംഗ് ബുദ്ധ വെക്കാം പക്ഷേ വീടുകളിൽ സ്റ്റാൻഡിങ് ടൈപ്പാണ് വെക്കേണ്ടത് കാരണം സിറ്റിംഗ് ടൈപ്പുള്ള വീടുകളിൽ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ വെറുതെ എപ്പോഴും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മുറികളിൽ വെക്കാൻ അപ്പോൾ അംഗീകാരത്തിന്റെ സിമ്പലുള്ള ലാഫിംഗ് ബുദ്ധ നമുക്ക് വെക്കാൻ പറ്റും ഇങ്കോട്ട് വെച്ചിട്ടുള്ള കുട്ടികളുടെ സ്റ്റഡി ടേബിൾ സ്റ്റഡിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വരുന്നേരം ഞാൻ പറഞ്ഞു തരാം സ്റ്റഡി ടേബിളിൽ നമുക്ക് ഇരുന്ന് പഠിക്കുന്നുണ്ടല്ലോ കുട്ടികൾ ആ സ്റ്റഡി ടേബിളിന്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ വെച്ചിട്ട് കുട്ടികളെ നോക്കിയിരിക്കത്തക്ക രീതിയിൽ വെക്കാം ടേബിളിന്റെ ഹൈറ്റ് നമുക്ക് വെക്കാൻ പറ്റും അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടും നോട്ടിട്ട് വിളിക്കുക നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം നമസ്കാരം.